പ്രിയപ്പെട്ടവരെ, ലോകവാസകരം ഏറെ വേദനാനിർഭരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ, ഈ മഹാവ്യാധിയിൽ നിന്ന് ലോകത്തെയും സർവജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനമനുസരിച്ചും ഒരാപ്പുഴ തിരുപത മെത്രാപ്പൊലിത്തയുടെ നിർദ്ദേശമനുസരിച്ചും നമ്മളിന്ന് 12 മണിക്ക് പ്രാർത്ഥന യജ്ഞം നടത്തുകയാണ്. ഈ മഹാവ്യാധി പൂമ്പോത്ത് തന്നെ ഒഴിഞ്ഞു പോകുന്നതിന് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അധ്വാനങ്ങൾ ഫലമണിയിക്കുന്നതിന് പ്രതിരോധിക്കുവാനുള്ള ശക്തി നല്ലവനായ ദൈവം തന്നെ നമ്മൾ പ്രദാനം ചെയ്യുന്നതിന്, ഇവയ്ക്കെല്ലാം വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പെസഹ ദിനങ്ങളായ കാരണത്താൽ നമ്മൾക്ക് സ്വർണോകരാജ്ഞി ആനന്ദിച്ചാലുമെന്ന ത്രികാല പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നമുക്ക് ആരംഭിക്കാം. കുരിശിൻ്റെ പണി അടിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. അതിനിടയിൽ ഉണ്ടാകുന്ന ദൈവവചന ഭാഗം, മറ്റ് ലുത്തനീയ ഇവയ്ക്കെല്ലാം നൽകപ്പെടുന്ന നിർദ്ദേശമനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും, എന്തെന്നാൽ ഭാഗവതിയായ അങ്ങയുടെ തിരുവുദരത്തിൽ അവതരിച്ചയാൾ അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്കു വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. കന്യകാമറിയമേ ആമോദിച്ചാനന്ദിച്ചാലും, എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. സർവേശ്വര അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉത്ഥാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസ്സായത്, അവിടുത്തെ മാതാവായ കന്യാമറിയ മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. തിരുവചന വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രദ്ധാപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ വായനയ്ക്കും ശേഷം നിശ്ചിത സമയം നിശബ്ദമായി ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുവാൻ എല്ലാവരും പ്രത്യേകം പരിശ്രമിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:16-17 തിരുവചനങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ ഒരു വാക്കുകൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ അവരുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ പറയപ്പെട്ടത് അങ്ങനെ പൂർത്തിയായി. പ്രിയ സഹോദരങ്ങളെ, നിശബ്ദമായി നമ്മുടെ രോഗങ്ങളെ ബലഹീനതകളെ ഒക്കെ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലവും അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ യാചന ലുത്തീനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് പ്രധാനമായും 7 ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തും മറുപടികൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ആദ്യ ഭാഗത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നുവെന്ന് ഓരോ ജപത്തിനു ശേഷവും എല്ലാവരും ഒരുമിച്ച് മറുപടി പറയുക. ഈ ദിവ്യഭൂതാശയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന സത്യദൈവവും സത്യമനുഷ്യനുമായ കർത്താവെ, ഞങ്ങളോട് കൂടെയുള്ള ദൈവവും വിശ്വസ്തനും കരുണാസമ്പന്നനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവെ, സൃഷ്ടിയുടെയും പ്രപഞ്ചത്തിന്റെയും രാജാവും കർത്താവുമായ കർത്താവെ, പാപത്തെയും മരണത്തെയും കീഴടക്കിയവനായ കർത്താവെ, ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ വലത്തുവശത്തിരിക്കുന്ന മനുഷ്യവംശത്തിന്റെ സുഹൃത്തായ കർത്താവെ. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നുവെന്ന് ഈ സമയം എല്ലാവരും മറുപടി പറയുക. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവലോകനം ചെയ്ത് പിതാവിന്റെ ഏകപുത്രനായ കർത്താവെ, ഞങ്ങളുടെ ദുരിതങ്ങളെ കുറിച്ച് കനുവൈദ്യനായ കർത്താവെ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ സന്നദ്ധതയുള്ള ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവെ, താൻ സ്നേഹിക്കുന്ന അച്ചഗണത്തിനു വേണ്ടി സ്വജീവൻ നൽകുന്ന നല്ല ഇടയനായ കർത്താവെ, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ജീവന്റെ അപ്പവും അമർത്യതയുടെ ഔഷധവുമായ കർത്താവെ. മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് മറുപടി പറയുക. പിശാചിന്റെ ശക്തിയിൽ നിന്നും ലോകത്തിന്റെ വശീകരണങ്ങളിലും നിന്നും, അഹങ്കാരത്തിൽ നിന്നും അങ്ങയെ കൂടാതെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന ഞങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും, ഭയത്തിന്റെയും കഠിന വേദനയുടെയും വഞ്ചനകളിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്നും നിരാശയിൽ നിന്നും,
ഹൃദയ കാഠിന്യത്തിൽ നിന്നും സ്നേഹിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ നിന്നും കർത്താവേ ഞങ്ങളെ മോചിപ്പിക്കണമേ. നാലാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാം. മനുഷ്യവംശത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശപ്പിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. രോഗത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ നേർക്കുള്ള ഭയത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. നാശകരമായ പോഷത്തിൽ നിന്നും കാരുണ്യമില്ലാത്ത താല്പര്യങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വഞ്ചനയിൽ നിന്നും തെറ്റായ വിവരദാനത്തിൽ നിന്നും മനസാക്ഷിയെ വളച്ചൊടിക്കുന്നതിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അഞ്ചാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. മരുഭൂമി താണ്ടുന്ന അങ്ങയുടെ സഭയെ കടാക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഭീതി കൊണ്ടും കഠിന വേദന കൊണ്ടും ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യവംശത്തെ കടാക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. രോഗാതുരരായവരെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും കടാക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ക്ഷീണഭാരത്താൽ തളരുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും കടാക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. തീരുമാനങ്ങളുടെ ഭാരം വഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും കാര്യനിർവാഹകരെയും കടാക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ആറാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം. പരീക്ഷണത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും മണിക്കൂറിൽ പ്രലോഭനത്തിലും ദൗർബല്യത്തിലും തിന്മയ്ക്കും പാപത്തിനും എതിരായിട്ടുള്ള പടപൊരുതലിൽ യഥാർത്ഥ നന്മയും യഥാർത്ഥ സന്തോഷവും അന്വേഷിക്കുന്നതിൽ അങ്ങയിലും അങ്ങയുടെ സൗഹൃദം തീരുമാനിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ ഏഴാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപം ഞങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിദ്വേഷം അടച്ചിരുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. സകലം ഞങ്ങളെ സന്ദർശിക്കുന്നെങ്കിൽ കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. നിസ്സംഗത ഞങ്ങളെ അസ്വസ്ഥരാക്കുമെങ്കിൽ കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. മരണം ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഈ ലോകം മുഴുവനെയും നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഈ വലിയ മഹാമാരിയെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗാനമാലപിച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു
ഭാരതീയ സഭയെ ഈശോയുടെ തിരുഹൃദയത്തിനും കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും സമർപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയമേ, ആത്മാക്കളെ സുഖപ്പെടുത്തുന്നവനെ, ദിവ്യപിതാവിൻ്റെ പ്രിയപുത്ര, അവിടുത്തെ കരുണയുടെ മുഖമേ, ഞങ്ങളുടെ പ്രിയ മാതൃഭൂമിയായ ഭാരതത്തിലെ തീർത്ഥാടക സഭ അങ്ങയുടെ തിരുമുറവുകളിലേക്ക് നോക്കുന്നു, തൻ്റെ രക്ഷയുടെ ഉറവയിലേക്ക് നോക്കുന്നു. ആകുലതയുടെ ഈ പ്രത്യേക മണിക്കൂറിൽ അങ്ങയുടെ സഭയെ സൂക്ഷ്മമായി വീക്ഷിക്കണമേ. രാഷ്ട്ര നേതാക്കളെ പ്രചോദിപ്പിക്കണമേ. ദരിദ്രരും ആകുലരുമായവരെ ശ്രവിക്കണമേ. രോഗികളെയും പാപികളെയും സുഖപ്പെടുത്തണമേ. വീണവരെയും ഹൃദയം തകർന്നവരെയും ഉണർത്തണമേ.
അടിമകളാക്കപ്പെട്ടവരെയും ബന്ധനസ്ഥരാക്കപ്പെട്ടവരെയും വിമോചിപ്പിക്കണം. ഞങ്ങളെ ആക്രമിക്കുന്ന സാംക്രമിക രോഗത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ ആത്മാക്കളെ സുഖപ്പെടുത്തുന്നവനെ, കുരിശിൽ തറയ്ക്കപ്പെട്ട ഉയർത്തപ്പെട്ട സെഹിയോൺ മാളികയിലെ ഹൃദ്യതയിൽ ശിഷ്യനാൽ സ്പർശിക്കപ്പെട്ട അങ്ങയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതത്തിലെ തീർത്ഥാടക സഭ നോക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനുള്ള ആശ്ലേഷം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ശിഷ്യരുടെ കാൽപാദങ്ങൾ കഴുകിയപ്പോൾ നൽകിയ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ആകുലതയുടെ ഈ പ്രത്യേക മണിക്കൂറിൽ കുട്ടികളെയും വലിയവരെയും ഏറ്റവും കൂടുതലായി മുറിവേൽക്കപ്പെടാവുന്നവരെയും സംരക്ഷിക്കണമേ. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൗഹൃദത്തിലും ഐക്യത്തിലും ബലപ്പെടുത്തണമേ. മരണാസന്നരുടെ പ്രകാശമായിരിക്കണമേ. മരിച്ചവരെ അങ്ങയുടെ രാജ്യത്തിൽ സ്വീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളെയും മാറ്റിക്കളയണമേ. ഞങ്ങളെ ആക്രമിക്കുന്ന സാംക്രമിക രോഗത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ആത്മാക്കളെ സുഖപ്പെടുത്തുന്നവനും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ദിവ്യസുതനുമായ യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയായ ഭാരതത്തിലുള്ള അങ്ങയുടെ സഭ നടത്തുന്ന സമർപ്പണം ദയാപൂർവം സ്വീകരിക്കണമേ. ഞങ്ങളെ ആക്രമിക്കുന്ന സാംക്രമിക രോഗത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. പാപത്തിന്റെ പീഡനത്തിൽ നിന്നും വേദനയിൽ നിന്നും സഹനത്തിൽ നിന്നും മരണമാകുന്ന അന്തിമാവസ്ഥയിൽ നിന്നും എല്ലാ ജനതകളെയും രക്ഷിക്കുവാനുള്ള രക്ഷാകര സ്നേഹത്തിന്റെ അടയാളമായിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സംരക്ഷണത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ വിമല ഹൃദയം അങ്ങയുടെ പെസഹ രഹസ്യത്തിലുള്ള പ്രകാശത്തിന്റെ രൂപത്തിലായിരിക്കുന്നതിൻ്റെ പൂർണ്ണ മാതൃകയാണ്. അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് നയിക്കുന്ന വഴിയുമായി വെളിപ്പെടുത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കന്യകാ മറിയം രോഗികളുടെ ആരോഗ്യവും അങ്ങയുടെ ദിവ്യ സ്നേഹത്തിൻ്റെതായ കുരിശിന്റെ ചുവട്ടിൽ ജനിച്ച അങ്ങയുടെ ശിഷ്യരുടെ അഭയസ്ഥാനവുമായിരിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം ആകുലതയുടെ ഈ പ്രത്യേക മണിക്കൂറിൽ ഞങ്ങളോടൊത്ത് വസിക്കട്ടെ. മരിച്ചവരെ സ്വീകരിക്കട്ടെ. തങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചവരെ ധൈര്യപ്പെടുത്തട്ടെ. പ്രപഞ്ചത്തെയും മുഴുവൻ മനുഷ്യവംശത്തെയും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോട് ഗാനമാലപിച്ചു മാറും. നമ്മളെ പ്രാർത്ഥനകളെ പ്രതിഷ്ഠയെ ഒക്കെ ദൈവതിരുതും ദൈവപിതാവിൻ്റെ തിരുമുൻപിലേക്ക് സമർപ്പിക്കും.
മരീ